സുരേഷ് ആൻഡ് ഗായത്രി സർ, ഇതാരുടെ സെലക്ഷനാണ് ഇന്ന് ഇവിടെ ഈ പാട്ട് കൊണ്ടുവന്നത്? ചേച്ചി ഗായത്രിയുടെ സെലക്ഷനാണോ? എനിക്ക് തോന്നുന്നു ഗായത്രി ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്നത് സുരേഷിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം എനിക്ക് സുരേഷിൻ്റെ ഒരു ഒരു ഫീൽ എലമെൻറ്റിൻ്റെ ഒരു സോങ് കൂടി കേൾക്കാൻ ഫൈനൽ ആവുന്നതിൻ്റെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് കറക്റ്റ് സോങ് കൊണ്ടുവന്ന് സുരേഷിനെ ഇങ്ങനെ ഒരു ഒരു സിൽക്ക് പോലെ ഇങ്ങനെ കാണിച്ചു തന്നത്. താങ്ക് യു സോ മച്ച്, ഫാന്റാസ്റ്റിക് സുരേഷ്. ആൻഡ് ഓഫ് കോഴ്സ് ഗായത്രി ഇത്രയും കോംപ്ലിമെൻറ്റ് ചെയ്ത് സുരേഷിനെ ഇത്രയും നന്നായിട്ട് പാടാൻ മോട്ടിവേറ്റ് ചെയ്തതിന് ഗായത്രിക്ക് വലിയൊരു താങ്ക്സ്. സുരേഷിന്റെ പാട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു, കാരണം അത്ര റൊമാൻസോട് കൂടിയിട്ടാണ് പാടുണ്ടായിരുന്നത് ഓരോ വരിയും. ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാർ തുടങ്ങിയ ശേഷം ഈ റൊമാൻസ് എന്ന് പറയുന്ന എലമെന്റ് ആമ്പിള്ളേർക്കെല്ലാം ഭയങ്കര ഫാമിലിയർ ആയിട്ടുണ്ട് ഇപ്പൊ. കാരണം ഫോൺ കോൾസിൽ റൊമാൻസ് മാത്രമാണെന്ന് തോന്നുന്നത്, പാട്ട് ആരും പഠിക്കാറില്ല. പാട്ടിൽ മാത്രമല്ല, പാട്ടിൽ മാത്രമല്ല, പാട്ടിൽ ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആ റൊമാൻസ്. പിന്നെ ഗ്രൂം ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഭയങ്കര റൊമാന്റിക്കാ. ഞങ്ങൾ മാത്രല്ല ഗ്രൂം ചെയ്യുന്ന, ഒരാളും കൂടി ഇടയ്ക്ക് ഗ്രൂം ചെയ്തിരുന്നു. എന്തായാലും ഗായത്രിക്ക് എന്ത് തോന്നി സുരേഷിനെ പറ്റിയിട്ട് ഓവറോൾ? ഇന്നത്തെ ഒരു പെർഫോമൻസ് അല്ല, സൂപ്പർ, വെരി ഗുഡ് സിംഗർ, ഗുഡ് ബോയ്സ്. പിന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ മെയിൻലി നല്ല ഫീൽ ഉണ്ട് സിംഗിങ്ങിൽ. നേരത്തെ ദീപക് പറഞ്ഞ മാതിരി ഒരു സിൽക്കി വോയിസ് ആണ്, നല്ല ഫീലോടെ കൂടെ പാടി, വെരി ഗുഡ്. ആൻഡ് കോയിൻസിഡന്റ്ലി ഈ പാട്ട് എനിക്ക് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പാടാണ്, കാരണം ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഞാനാ ചെയ്തിട്ടുള്ളത് ഒറിജിനലി ചന്ദ്രമുഖിയില്. അപ്പോ എനിക്കിതിൽ ഓർക്കസ്ട്രേഷൻ കൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ നന്നായിക്കൊള്ളാന്ന് എനിക്ക് തോന്നിയത്. വിദ്യാജി എന്തെങ്കിലും ചെയ്തെന്ന് തോന്നി ഇപ്പോഴാ മനസ്സിലായത്. അതെ, വിദ്യാജിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഏതൊരു ആന പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കേട്ടാ. അതൊരു എന്തായാലും പുതിയൊരു അറിവാണ് എനിക്ക്. ഇത് ആനയാണെന്നാണോ, അത് വിദ്യാജിയാണെന്നാണോ, അല്ല ഇത് ഞാൻ ചെയ്തതാണോ, ഏതാണ് ഇതിൽ അറിവ്? എനിക്ക് നിങ്ങൾ ഇതറിയാലോ, ഇതറിയാലല്ലേ, കുട്ടി തേവാങ്കാണെന്നറിയാലോ. എനിക്ക് നിങ്ങളൊപ്പം വാദിക്കാനുള്ള വാക് സാമർഥ്യമൊന്നും ഇല്ല. നമ്മളൊപ്പം വാദിക്കാൻ ആർക്കും പറ്റില്ല, നമ്മളെടുത്ത കളി. അപ്പം ഞാൻ പറഞ്ഞു വന്നതും ഇത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിൽ ഉണ്ടായ വോയിസ് വിദ്യാജിയുടെ വോയിസാണ്. അത് സാധാരണ വിദ്യാജി ഏത് പാട്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും ഒരു സി ഡിയിൽ ക്ലിക്കിൻ്റെ ഒപ്പം ഹാർമോണിയം വായിച്ചൊരു വോയിസ് തരും. 98% ഫൈനൽ പാടിക്കഴിഞ്ഞാലും അത്ര വരാറില്ല. അത് എത്ര വലിയ സിംഗർ പാടിയാലും അദ്ദേഹത്തിൻ്റെ വോയിസിലുള്ളൊരു ഒരു വല്ലാത്തൊരു സോളുണ്ട്. അത് സിംഗർ പാടുമ്പം വേറൊരു രീതിയിൽ പോവും. നോട്ട് ദാറ്റ് ഒരു സിംഗറും പാടി മോശമാക്കുന്നല്ല, പക്ഷെ ആ സിംഗറിൻ്റെ രീതിയിൽ പോവും പാട്ട്. അപ്പം അങ്ങനെ ഇപ്പം ഈ പാട്ടും മധു ബാലകൃഷ്ണൻ ആൻഡ് ആശാജി ഇവർ രണ്ടുപേരും പാടിയപ്പം ഫീൽ വളരെ നന്നായിട്ടുണ്ട്. അഫ്കോഴ്സ് അവർ നന്നായിട്ട് പാടിയതുകൊണ്ടാണ് പാട്ട് ഇത്രയും ആൾക്കാർ റിജോയ്സ് ചെയ്തത്. പക്ഷേ എനിക്ക് സുരേഷ് പാടിയപ്പോൾ എന്തോ എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ വിദ്യാജിയുടെ വോയിസ് വളരെയധികമായിട്ട് വന്നു. അത് അത്രയും വിദ്യാജിയുടെ വോയിസിലുണ്ടായ ആ ഒരു ഡിവൈൻ, ആ ഒരു സോൾ എനിക്ക് സുരേഷിൻ്റെ റെൻഡറിംഗിൽ കിട്ടി. സുരേഷ് ഫാന്റാസ്റ്റിക്. ഇൻസ്പൈറ്റ് ഓഫ് സ്ലൈറ്റ് എറേഴ്സ്, ചരണം അത് വരുന്ന സ്ഥലത്ത് ചെറിയൊരു ശ്രുതി പ്രശ്നം എനിക്ക് തോന്നി, അത് ആ ഒരു പ്രശ്നം ഒഴിച്ച് എനിക്ക് തോന്നുന്നത് സുരേഷ് യു ആർ ഫാന്റാസ്റ്റിക്. ഗുഡ്, യു ആർ ഫാന്റാസ്റ്റിക്. ഗായനൊരു നല്ലൊരു കൈയോട്. ഗായന മെലഡീസ് പാടാനുള്ള വളരെ വലിയൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് പിന്നെയും പിന്നെയും ഇപ്പോഴും കേൾക്കാൻ പറ്റിയത് ഒരു ഭാഗ്യം. താങ്ക് യു ഫോർ ദാറ്റ്. സുരേഷിനെ സംബന്ധിച്ചോളം എനിക്കൊരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒഫ്കോഴ്സ് യു ഗോട്ട് സിൽക്കി വോയിസ് നല്ലതാണ്, പക്ഷേ മോഡുലേഷൻസ് എല്ലാവരുടെയും ഒരേപോലെ ആയി പോയെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരുടെയും ഹസ്കി ആയിട്ട് പാടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്ത് അല്ലാതെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കൊഞ്ചനേരം കൊഞ്ചനേരം തരേരാരി താരാരാ എന്ന് പാടും ഈ മോഡലിന്. കൊഞ്ചനേരം കൊഞ്ചനേരം തന്നി ഇതാണ് സുരേഷ് ഫുൾ ടൈം ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയിലുള്ള ചില പോർഷൻസ് അല്ലെങ്കിൽ ചില വാക്കുകൾക്ക് മാത്രം ഒന്ന് ബ്രൈറ്റർ ആക്കുക, പിന്നെ ഒന്ന് സോഫ്റ്റ് ആക്കുക. അങ്ങനെ മോഡുലേഷൻസ് വരുമ്പോഴാണ് ആ പാട്ടിന്റെ നിറങ്ങൾ നമുക്ക് ആ മ്യൂസിക്കിന്റെ ആ മഴവില് നമുക്ക് ഇങ്ങനെ തീർക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് വിദ്യാജി ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്.
എന്തായാലും പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടെ ഇല്ലായിരുന്നത് കൊണ്ടും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സുദേഷ്, യു സാങ് വെരി വെൽ. താങ്ക് യു സർ.